കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അധ്യയന ദിവസങ്ങളും പഠന പ്രക്രിയയും നഷ്ടമാവാതിരിക്കാൻ കേരള സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ഓൺലൈൻ ക്ലാസുകളുടെ ട്രയൽ രണ്ടാഴ്ചത്തെ ട്രയൽ അവസാനിച്ചിരിക്കുകയാണ്. രണ്ടാഴ്ച ട്രയൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയത് ഇത് ആർക്കൊക്കെ പ്രാപ്യമാവും, ആർക്കൊക്കെ ഈ ഓൺലൈൻ ക്ലാസ് കാണാൻ കഴിയും, വിദ്യാർത്ഥികൾ അധ്യാപകർ ഇവരൊക്കെ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്ന് അറിയാൻ വേണ്ടിയാണ്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്ന ഓൺലൈൻ ക്ലാസ് പരിപൂർണ വിജയമായിരുന്നു എന്നാണ്. നിരവധി വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ മഹാഭൂരിപക്ഷം അധ്യാപകർ, രക്ഷിതാക്കൾ, പൊതുജനങ്ങൾ എല്ലാവരും ഈ ക്ലാസിനോട് വളരെ നല്ല രൂപത്തിലാണ് പ്രതികരിച്ചത് എന്ന് മുഖ്യമന്ത്രി തന്നെ നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ഇത് ഈ രൂപത്തിൽ തന്നെയാണ് വിലയിരുത്തിയിട്ടുള്ളത്. കേരളത്തിൽ നടത്തിയ രണ്ടാഴ്ചത്തെ ട്രയൽ ഓൺലൈൻ ക്ലാസുകൾ വൻ വിജയമായിരുന്നു, അത് തുടരാൻ കഴിയുന്ന സംവിധാനമാണ് എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് ഓൺലൈൻ മാർഗത്തിലൂടെ സാധാരണ ക്ലാസുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇതുവരെ കഴിഞ്ഞ രണ്ടാഴ്ച ആദ്യത്തെ ഒരാഴ്ച നടത്തിയ ക്ലാസുകൾ രണ്ടാമത്തെ ആഴ്ച റിപ്പീറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. ഇനി മുതൽ പുതിയ അധ്യായങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസുകൾ ആരംഭിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച മുതൽ ഇതുവരെ അധ്യയനം ആരംഭിക്കാത്ത ഇതര ഭാഷകൾ, അറബി, ഉറുദു തുടങ്ങിയ ഭാഷകളിലുള്ള അധ്യയനവും ആരംഭിക്കും എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 ദിവസത്തെ ടൈം ടേബിളാണ് ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയിട്ടുള്ളത്. കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ക്ലാസുകളുടെ 3 ദിവസത്തെ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലെ ടൈം ടേബിളിലാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. നേരത്തെ കഴിഞ്ഞ രണ്ടാഴ്ചയിൽ ഉണ്ടായ അതേ ക്രമത്തിൽ തന്നെയായിരിക്കും വിവിധ ക്ലാസുകാർക്ക് വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസുകൾ നടക്കുക. വിഷയങ്ങളിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഓരോ ദിവസവും എടുക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്ന് മുൻകൂട്ടി അറിയിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 3 ദിവസത്തെ ടൈം ടേബിൾ പുറത്തിറക്കിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു മാർഗം തുടരാൻ സർക്കാർ തീരുമാനിച്ചതോടെ ഇനി സ്കൂളുകൾ തുറക്കുന്ന ഒരു സാഹചര്യമാവുന്നത് വരെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഓൺലൈൻ പഠന മാതൃകയിലൂടെ ആയിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് പരിപൂർണ വിജയമായിരുന്നു എന്ന് സർക്കാർ വിലയിരുത്തിയ ഒരു സാഹചര്യത്തിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് സർക്കാർ തലത്തിലുള്ള തീരുമാനം. കൈറ്റ് വിക്ടേഴ്സ് ചാനലും അതുപോലെ തന്നെ അതിന്റെ മറ്റ് IT സംവിധാനങ്ങളും ഒക്കെ ഇതിനായി പൂർണ്ണമായി തയ്യാറെടുത്തിട്ടുണ്ട്. വിവിധ വിഷയങ്ങൾ എടുക്കുന്നതിന് വേണ്ടി പുതിയ അധ്യാപകരെ കണ്ടെത്തുന്നതിനു വേണ്ടി മറ്റുമുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഇപ്പോഴും മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇത് പ്രാപ്യമായിട്ടുണ്ടോ എന്നുള്ളതാണ്. കേരളത്തിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇതുവരെ ഈ ഓൺലൈൻ ക്ലാസ് കാണാനുള്ള സൗകര്യം ഏർപ്പെടുത്താൻ പരിപൂർണമായും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇതിന്റെ വലിയ ഒരു തിരിച്ചടിയാണ്. അക്കാര്യവും ഇതിനോട് ഒപ്പം തന്നെ പറയേണ്ടി വരും. നേരത്തെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ഒരു ബന്ധപ്പെട്ട ഒരു കണക്കെടുത്തപ്പോൾ മനസ്സിലായിരുന്നത് 200,000-ലധികം, കൃത്യമായി പറഞ്ഞാൽ 250,000-ലധികം വിദ്യാർത്ഥികളുടെ വീടുകളിൽ TVയോ ഇത് കാണുന്നതിന് വേണ്ടിയുള്ള മറ്റ് അനുബന്ധ സൗകര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ്. ഇത്രയും അധികം വിദ്യാർത്ഥികൾക്ക് ഇത് എത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആദ്യത്തെ രണ്ടാഴ്ച ഇത് ട്രയലായി നടത്താൻ തീരുമാനിച്ചത്. ആദ്യം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് 1 ആഴ്ച ട്രയൽ നടത്തും എന്നായിരുന്നു. പിന്നീട് എന്നിട്ടും എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് എത്തിക്കാൻ കഴിയില്ല എന്ന് സർക്കാർ തിരിച്ചറിയുകയും അതോടൊപ്പം ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരികയും ചെയ്ത ഒരു സാഹചര്യത്തിൽ വീണ്ടും 1 ആഴ്ച കൂടി ട്രയൽ നീട്ടുകയായിരുന്നു. പക്ഷേ ഇപ്പോഴും വിദ്യാഭ്യാസ വകുപ്പിന്റെ പക്കലുള്ള കണക്ക് അനുസരിച്ച് മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈ സൗകര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാനത്ത് 4,000-ത്തോളം വീടുകളിൽ ഇപ്പോഴും TVയോ അല്ലെങ്കിൽ ഇത്തരം ക്ലാസുകൾ കാണുന്നതിന് വേണ്ടിയുള്ള അനുബന്ധ സൗകര്യങ്ങളോ ഇല്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന് ഏറ്റവും ഒടുവിൽ കിട്ടിയിട്ടുള്ള വിവരം. അങ്ങനെ 4,000 വീടുകളിലെ വിദ്യാർത്ഥികൾ ഈ പഠന സൗകര്യത്തിന് പുറത്തു നിൽക്കുമ്പോഴാണ് സർക്കാർ ഇത് ഔദ്യോഗികമായി ആരംഭിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു വലിയ പ്രശ്നം ഇതിലുണ്ട്. ഇതിൽ വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും കാണുന്നത് അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഈ വീടുകളിലെല്ലാം ഇതിനു വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. നേരത്തെ 250,000-ത്തിലധികം വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള സൗകര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ സംസ്ഥാനത്തുടനീളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങി ഈ വിദ്യാർത്ഥികൾക്കെല്ലാം ഇത് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ഈ 4,000 വീടുകളിലൊഴികെ ബാക്കി എല്ലായിടത്തും ഇത് എത്തിക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോഴും 4,000 വീടുകളിലെ വിദ്യാർത്ഥികൾ പുറത്താണ്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഈ 4,000 വീടുകളിൽ കൂടി ഈ സൗകര്യം എത്തിച്ച് ഇത് പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും സർക്കാരിന്റെ പ്രവർത്തനത്തിലെ വലിയ ഒരു ന്യൂനതയായി അത് വിലയിരുത്തപ്പെടും. സർക്കാരിന് അത് ഒരു വലിയ തിരിച്ചടിയാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാ കുട്ടികൾക്കും ഈ ക്ലാസുകൾ എത്തുന്നു എന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഈ സംവിധാനത്തിലേക്ക് സർക്കാർ മാറാവൂ. കാരണം കേരളം സൗജന്യമായും സാർവത്രികമായുമുള്ള വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം ഏറെക്കുറെ കൈവരിച്ച ഒരു സംസ്ഥാനമാണ്. പുതിയ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറുമ്പോഴും ആ ഒരു പ്രത്യേകത നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം കേരളത്തിന് മുന്നോട്ട് പോകാൻ എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്.
എന്തായാലും അങ്ങനെ അവസാനത്തെ കുട്ടിക്ക് പോലും അത് എത്തിക്കും എന്ന് വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും നേരത്തെ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും സർക്കാർ കണക്കാക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ ബാക്കിയുള്ളവർ കൂടി അത് എത്തിക്കാൻ കഴിയും എന്നാണ് എന്തായാലും സർക്കാർ വിചാരിച്ചാൽ ഇതൊന്നും വലിയ ഒരു പ്രശ്നമുള്ള കാര്യമല്ല അതോടൊപ്പം നമ്മുടെ താഴെത്തട്ടിലുള്ള തദ്ദേശ ഭരണ സംവിധാനങ്ങളും മറ്റ് പൊതുസമൂഹവും എല്ലാവരും ചേർന്ന് പ്രവർത്തിച്ചാൽ ഇത് ഒരു പ്രശ്നമുള്ള വിഷയമേയല്ല രണ്ടര ലക്ഷത്തിലധികം വിദ്യാർത്ഥികളിൽ 4000 വീടുകൾ ഒഴികെയുള്ള എല്ലായിടത്തും ഇത് എത്തിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇനിയൊരു 4000 എന്നുള്ളത് കേരളത്തിന് ഒരു വിഷയമല്ല എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ആ ഒരു ലക്ഷ്യം കൂടി പൂർത്തീകരിച്ചുകൊണ്ടായിരിക്കും കേരള സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഇവിടുത്തെ വിദ്യാർത്ഥികളും പൊതുസമൂഹവും ഒക്കെ ഈ പുതിയ ഓൺലൈൻ സംവിധാനത്തിലേക്ക് ഔദ്യോഗികമായി തന്നെ മാറാൻ പോകുന്നത് എന്ന് ഈ അവസരത്തിൽ പ്രതീക്ഷിക്കാം.